നമസ്തെ, ഞാൻ ഡോക്ടർ സുധാകരൻ നായർ പുനലൂർ. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭാഗവതം എന്ന് പറയുന്ന പുരാണ ഗ്രന്ഥത്തിനെ അധിഷ്ഠാനമാക്കി അതിലുള്ള കഥകളിങ്ങനെ ചെറുതായിട്ട് വീഡിയോ രൂപേണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹിന്ദുമത വിശ്വാസികളായ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും പ്രായമായവർക്ക് ഇതൊക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. വേണ്ടിയാണ് ഇതിട്ടുന്നത്. എൻ്റെ പ്രായമായവർക്ക് വേണമെങ്കിൽ കേൾക്കാം, അവരുടെ ഓർമ്മ പുതുക്കാനും. ചിലപ്പോൾ പേരുകളൊക്കെ നമ്മൾ മറന്നു പോകും. എനിക്കും പണ്ടെല്ലാം അറിയാം, എന്നാലും ഒന്നുകൂടെ വായിച്ചാലേ പേരൊക്കെ ഓർമ്മ നിൽക്കത്തും. അപ്പം ഇന്നലെ ഞാൻ ഭാഗവതത്തിലുള്ള ദക്ഷയാഗമാണ് ഇട്ടിരുന്നത്. ദക്ഷയാഗം നടത്തുന്നതും ശിവൻ കോപിക്കുന്നതും സതീദേവി ആത്മത്യാഗം ചെയ്യുന്നതും ശിവൻ തപസ് ചെയ്യുന്നതും ശിവതാണ്ഡവമൊക്കെയാണ് ഇന്നലെ ഇട്ടത്. ഇന്ന് ഞാൻ വിശ്വാമിത്രനെ പറ്റിയും അദ്ദേഹം സൃഷ്ടിച്ച ത്രിശങ്കു സ്വർഗം അതിനെപ്പറ്റിയൊക്കെ പറയാം. വിശ്വാമിത്രനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. പ്രധാനമായിട്ടും ത്രിശങ്കു സ്വർഗം ഉണ്ടാക്കിയതും കൗശികൻ പിന്നീട് തപസ് ചെയ്ത് രാജർഷി ആയത് എങ്ങനെയൊക്കെയാണ് എന്ന് പറയാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനുമെല്ലാം അതുപോലെ ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹിന്ദു പുരാണത്തിനെ പറ്റി കൂടുതൽ അവബോധം നമ്മുടെ സമൂഹത്തിൽ ഉള്ള ആളുകൾക്ക് കിട്ടുന്നതിന് കൂടെ വേണ്ടിയാണ് ഞാനിടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ത്രിശങ്കുവിനെ പറ്റി പറയാം. സൂര്യവംശത്തിലെ ഒരു രാജാവാണ് ത്രിശങ്കു. അദ്ദേഹം നല്ലൊരു രാജാവായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ രാജ്യം ഭരിച്ചിരുന്നു. അശ്വമേധ യാഗമൊക്കെ നടത്തിയിട്ടുണ്ട്. 100 യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു ആഗ്രഹം ഉടലോടെ സ്വർഗത്ത് പോകണം എന്നൊരു ആഗ്രഹം. അപ്പോൾ സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ ഗുരു എന്ന് പറയുന്നത് വസിഷ്ഠനാണ്. ഇപ്പോൾ വസിഷ്ഠ മഹർഷി എന്ന് പറയും, എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് ഉടലോടെ സ്വർഗത്ത് പോകണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? അതൊരു ഒരു യാഗം നടത്താൻ തയ്യാറാണെന്ന് വസിഷ്ഠൻ പറയും. യാതൊരു കാരണവശാലും അങ്ങേക്ക് ഉടലോടെ സ്വർഗത്ത് പോകാനുള്ള യാതൊരു യോഗ്യതയില്ല, അതുകൊണ്ട് പറ്റത്തില്ല. അത് കേട്ട അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് ദക്ഷിണ ദിക്കിലേക്ക് പോയി. അപ്പോൾ വസിഷ്ഠന് കുറേ മക്കളുണ്ട്. അങ്ങനെ വസിഷ്ഠൻ്റെ പുത്രന്മാരെ സമീപിച്ചു. അപ്പോൾ അവരുടെ ചോദിച്ച് പറഞ്ഞു, ഞാൻ സൂര്യവംശത്തിലെ രാജാവായ ത്രിശങ്കുവാണ്, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് ഉടലൂടെ സ്വർഗം. നിങ്ങളുടെ അച്ഛനായ വസിഷ്ഠനോട് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം കേട്ടില്ല. വേറെ ആരെങ്കിലും അടുത്ത് പോയി യാഗം ചെയ്യിപ്പിക്കുകയാണ് എനിക്ക് കിട്ടിയ ഉപദേശം, അതുകൊണ്ട് നിങ്ങളെന്നെ സഹായിക്കണം. അപ്പോൾ വസിഷ്ഠൻ്റെ പുത്രന്മാർ പറയും, അങ്ങ് വളരെ പാപിയും മൂഢനുമാണ്. ഞങ്ങളുടെ പിതാവ് അധർമ്മമെന്ന് പറഞ്ഞ നിരസിച്ച കാര്യം ഞങ്ങളോടൊന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞങ്ങളിത് ചെയ്തു കഴിഞ്ഞില്ല. ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ അച്ഛൻ ചെയ്തനല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ത്രിശങ്കു പറഞ്ഞ് ആദ്യം ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരുവിന് പറ്റാത്തതുകൊണ്ട് ഗുരുവിൻ്റെ മക്കളടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു മഹർഷിയെ പോയി കണ്ടോളാമെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് ഭയങ്കരമായിട്ട് കോപം. അപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾ ഗുരു ദ്രോഹിയാണ്, ഈ നിമിഷം മുതൽ അങ്ങ് ഒരു ചണ്ടാലനായി മാറട്ടെ എന്ന്, ഞങ്ങൾ നിങ്ങളെ ഒരു ചണ്ടാലനാവട്ടെ എന്ന് ശപിക്കുന്നു. രാജാവ് വളരെ വിഷമിച്ച് നേരെ കൊട്ടാരത്തിലെത്തി. ആ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഉറക്കമൊഴിച്ച് നോക്കിയപ്പം രാജാവ് നല്ല സ്വർണ്ണ നിറമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിറം കരിക്കട്ട പോലെ കറുത്തതായി. അദ്ദേഹം ശുഭ്രമായ വസ്ത്രങ്ങളായിട്ടിരുന്നു, അതെല്ലാം കറുകറുത്ത വസ്ത്രങ്ങളായി, മുഷിഞ്ഞ് കറുത്ത വസ്ത്രങ്ങളായി. ശരീരം കറുത്തിരുണ്ട്. കഴുത്തിൽ കാട്ടുപൂക്കൾ കൊണ്ടൊരു മാല ഇട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം മാറി കറുത്ത ഇരുമ്പാഭരണങ്ങളായി മാറി. അദ്ദേഹം ഉറക്കമൊഴിച്ച് നോക്കിയപ്പോൾ കൊട്ടാരത്തിലുള്ളവർക്കും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. ജനങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. അദ്ദേഹം വല്ല കള്ളനോ കൊട്ടാരത്തെ അതിക്രമിച്ച് കിടന്ന കള്ളനോ വല്ലതും ആണെന്ന് വിചാരിച്ച ആളുകളെല്ലാം അദ്ദേഹത്തിന് ആർത്തി ഓടിച്ചു. അദ്ദേഹം അവസാനം ഒരു നിവൃത്തിയില്ല. അപ്പോൾ അദ്ദേഹത്തിനറിയാം ഈ വസിഷ്ഠൻ്റെ ഭയങ്കര ശത്രുവാണ് വിശ്വാമിത്രൻ. വസിഷ്ഠനും വിശ്വാമിത്രനുമായിട്ട് ഭയങ്കര വിരോധമാണെന്നറിയാം. അപ്പം ഈ കാര്യം ചെയ്യാം, വിശ്വാമിത്രനെ പോയി കാണാം എന്ന് വിചാരിച്ച്
അദ്ദേഹം നേരെ വിശ്വാമിത്രൻ്റെ സമീപം ചെന്നു. അപ്പം കൗശികൻ, വിശ്വാമിത്രൻ്റെ വേറൊരു പേര് കൗശികൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, അദ്ദേഹം വളരെ നേരം ധ്യാനത്തിരിക്കുകയാണ്. അപ്പോൾ ധ്യാനം കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര വിരൂപനായ ഒരു ചണ്ടാളനാണ് കണ്ടത്. പക്ഷേ കൗശികൻ്റെ ഈ തപോശക്തിയോട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അയോധ്യ രാജാവായ ത്രിശങ്കുവാണെന്നും ഇത് അദ്ദേഹത്തിൻ്റെ ശത്രുവായ വസിഷ്ഠൻ്റെ മക്കളുടെ ശാപം കൊണ്ടാണ് ഇദ്ദേഹം ചണ്ടാലനായതെന്നും ഈ വിശ്വാമിത്രൻ മനസ്സിലായി. ഇപ്പം രാജാവ് വിവരങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പം രാജാവ് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഒരു അസത്യം പോലും പറഞ്ഞിട്ടില്ല, ഞാൻ 100 യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞാൻ സ്നേഹത്തയോടെ പ്രജാപാലനം ചെയ്തിട്ടുണ്ട്, ക്ഷത്രിയധർമ്മമെല്ലാം പരിപാലിച്ചിട്ടുണ്ട്, എനിക്കെന്താണ് ഒരു അയോഗ്യതയും ഞാൻ നോക്കിയിട്ട് കാണുന്നത്, എനിക്ക് ഉടലൂടെ സ്വർഗത്ത് പോകുന്നതിന് എന്താ തടസ്സം, അതുകൊണ്ട് അങ്ങ് എന്നെ സഹായിക്കണമെന്ന്. അപ്പം കൗശികം പറഞ്ഞു, വിശ്വാമിത്രം പറഞ്ഞു, ശരി നിങ്ങൾ എൻ്റെ വീട്ടിൽ താമസിച്ചു, കാര്യം നാട്ടിൽ ചെല്ലുമ്പോൾ ആളിലൊക്കെ അടിച്ചു ഓടിക്കുകയാണ്, എൻ്റെ വീട്ടിൽ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ ഗ്രഹത്തിൽ തന്നെ താമസിച്ചു. നിങ്ങളൊരു സാത്വികനായ രാജാവാണ്, നല്ല രാജാവാണ്, ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാം, ഞാൻ എല്ലാ മഹർഷിമാരെയും വിളിച്ച് ഒരു യാഗം നടത്താം, ആ യാഗത്തിൽ വെച്ച് നിങ്ങൾക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞ് എല്ലാ ഋഷിമാരെയും പോയി ക്ഷണിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ഋഷിമാരും, വിശ്വാമിത്രം ഭയങ്കര ക്ഷിപ്ര കോപിയാണ്, അവർക്കൊക്കെ ഭയങ്കര പേടി, വിശ്വാമിത്രം വിളിച്ച് ചെന്നില്ലെങ്കിൽ ശപിച്ച് കളയും. അങ്ങനെ വസിഷ്ഠനും മക്കളും ഒഴികെ, വസിഷ്ഠനും വന്നില്ല മക്കളും വന്നില്ല, അവരൊഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും വന്നു. എന്നിട്ട് ഈ വസിഷ്ഠൻ്റെ മക്കൾ പരിഹസിച്ച് പറഞ്ഞു, അപ്പം യഥാർത്ഥത്തിൽ വിശ്വാമിത്രൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ്, ഗാന്ധി എന്ന് പറയുന്ന രാജാവിൻ്റെ മോനാണ് വിശ്വാമിത്രൻ, അപ്പോൾ ക്ഷത്രിയനാണ്, സാധാരണ ബ്രാഹ്മിൺസാണ് ഈ മഹർഷിമാരാകുന്നത്, ഒരു ക്ഷത്രിയ നടത്തുന്ന ഒരു യാഗം, ഒരു ചണ്ടാലൻ സ്പർശിച്ച ഹവിസ് സ്വീകരിക്കാൻ ഏത് ദേവന്മാരാണ് വരുന്നതെന്ന് കാണണമല്ലോ എന്ന് ഇങ്ങനെ വസിഷ്ഠൻ്റെ മക്കൾ കളിയാക്കും. ഒരു അബ്രാഹ്മണൻ്റെ ഹവിസ് ദേവന്മാർ സ്വീകരിക്കുമോ, ഒരു ചണ്ടാളൻ സ്പർശിച്ചതും ക്ഷത്രിയൻ വിളമ്പിയതുമായ ഭക്ഷണം കഴിക്കാൻ ആരാണ് വരുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കൗശികന് ഇങ്ങനെ പറഞ്ഞെന്ന് ഈ വിളിക്കാൻ പോയ ഇയാളെ ശിഷ്യന്മാരോട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കൗശികൻ ഭയങ്കരമായിട്ട് കോപിച്ചു. കൗശികൻ അവരെ പറഞ്ഞു, അപ്പം വസിഷ്ഠൻ്റെ എല്ലാ മക്കളും നിഷാദന്മാരായി പോകട്ടെ എന്ന് ശ്രമിച്ചു. കാര്യം ഇയാളെ ചണ്ടാളനാട്ടല്ലേ ശ്രമിച്ചത്, അതുകൊണ്ട് വസിഷ്ഠൻ്റെ മക്കളെല്ലാം നിഷാദന്മാരാകട്ടെ എന്ന് ശ്രമിച്ചു. അവിടെ വന്ന ഋഷിമാരോട് കൗശികൻ പറഞ്ഞു, ഇദ്ദേഹം ഇക്ഷ്വാകു വംശത്തിലെ, അതായത് സൂര്യവംശത്തിലെ മൂന്ന് ലോകത്തിലും അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായ രാജാവാണ് ത്രിശങ്കർ. ഇദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് ഉടലോടെ സ്വർഗത്ത് പോകണം, ആവശ്യമായി എന്നെ സമീപിച്ചു, അദ്ദേഹത്തെ സഹായിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു, നിങ്ങൾ ഇത് സാധിച്ചു തരാൻ എന്നോട് സഹകരിക്കണം എന്ന് എല്ലാ മുനിമാരോടും പറഞ്ഞു. അപ്പം കൗശികൻ്റെ ശാപം പേടിച്ച് എല്ലാ മഹർഷിമാരും ഞങ്ങൾ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു, യാഗം തുടങ്ങി. കൗശികനായിരുന്നു യജമാനൻ, മഹർഷിമാർ വേണ്ടതെല്ലാം ചെയ്യാൻ സന്നദ്ധരായി. അവസാനം ഹവിസ് നൽകുന്ന സമയമായപ്പോൾ ഓരോ ദേവന്മാരെയായിട്ട് ആവാഹിച്ചപ്പം ഒറ്റ ദേവന്മാരും വന്നില്ല, ഒരു ദേവം പോലും വന്നില്ല, യാഗത്തെ എല്ലാ ദേവന്മാരും ബഹിഷ്കരിച്ചതുപോലെ തോന്നി. കൗശികൻ അപമാനത്താൽ രോഷാകുലനായി അഗ്നിയിൽ നെയ് ഹോമിച്ച് ആ ശ്രമം കയ്യിലെടുത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ തപോബലം എന്തുമാത്രമുണ്ടെന്ന് ഞാനിപ്പം ബോധ്യപ്പെടുത്തിത്തരാം, ഈ രാജാവിനെ ഞാൻ ഉടലോടെ സ്വർഗത്തിലെത്തിക്കും എന്ന് ഈ ഹവിശെടുത്ത് അതിലോട്ട് എറിഞ്ഞിട്ട് ഇയാൾ അതിഭയങ്കരമായ ഭാഷയിൽ പറഞ്ഞു. രാജാവിനോട് പറഞ്ഞു, ഹേ രാജാവേ, നിങ്ങൾ ഉടലോടെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുള്ളൂ, സ്വർഗത്തിലെത്താൻ ഞാൻ കൽപ്പിക്കുന്നു, നിങ്ങൾ ഉടലോടെ സ്വർഗത്തിലോട്ട് പോകാൻ ഞാൻ നിങ്ങളെ കൽപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ ത്രിശങ്കു ഭൂമിയിൽ നിന്നും ഉയർന്നു പോയി, ഉയരാൻ തുടങ്ങി. അദ്ദേഹം ഉയർന്നുയർന്ന് മേഘങ്ങൾക്കടിയിലോട്ട് പോയി.
അപ്പോൾ ദേവേന്ദ്രൻ സ്വർഗത്തിൽ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? അവിടെ ചെന്നപ്പോൾ ദേവേന്ദ്രൻ വാതിലിൽ ചെന്നപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. കാരണം നിങ്ങളെ ഗുരുവായ വസിഷ്ഠൻ്റെ ശാപം, വസിഷ്ഠൻ്റെ മക്കളെ നിങ്ങളെ ശപിച്ച് ചണ്ഡാലനാക്കി, അതുകൊണ്ട് നിങ്ങൾ ഗുരുകോപം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞ് ചവിട്ടി താത്തി. അപ്പം നോക്കിയപ്പം ഈ ത്രിശങ്കു താന്നതാന്ന് വരുന്നത്. ഇദ്ദേഹം അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ച് നേരെ വസിഷ്ഠനെ അല്ല വിശ്വാമിത്രനെ വിളിച്ച് പറഞ്ഞു, ഞാൻ താ താഴോട്ട് വരികയാണ്, താഴോട്ട് വരികയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു. അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ച് ഉടൻ തന്നെ അങ്ങ് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കൂ എന്ന് ഉറച്ച് ഈ വിശ്വാമിത്രൻ വിളിച്ചു പറഞ്ഞു. അങ്ങ് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കൂ. എല്ലാ ഋഷിമാരുടെയും സാന്നിധ്യത്തിൽ മറ്റൊരു ബ്രഹ്മാവിനെ പോലെ കൗശികൻ ത്രിശങ്കുവിന് വേണ്ടി ഒരു പുതിയ സ്വർഗം നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾക്ക് ദേവേന്ദ്രൻ ഇരിക്കുന്ന ആ സ്വർഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറെ സ്വർഗം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു അതേപോലത്തെ വേറൊരു സ്വർഗം ഉണ്ടാക്കാനായി തുടങ്ങി. ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെയും എല്ലാ ആൾക്കാരെയും വെച്ചൊരു പുതിയ സ്വർഗം ഉണ്ടാക്കാൻ തുടങ്ങി. തെക്ക് ദിക്കിൽ സപ്തർഷികളെയും മറ്റ് നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. മറ്റൊരു ഇന്ദ്രനെ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഇന്ദ്രനും സ്വർഗത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര ബഹളമായി. വേറൊരു സ്വർഗവും കൂടെ ഉണ്ടാക്കാൻ പോകണം, വേറൊരു ഇന്ദ്രനെയും കൂടെ ഉണ്ടാക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. ദേവന്മാരും ഋഷിമാരും വളരെ വിനയത്തോടെ കൗശികനെ സമീപിച്ചു. അവർ പറഞ്ഞു, തൻ്റെ ഗുരുവിനാൽ ശപിക്കപ്പെട്ട ഒരുവനെ സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല. കൗശിക പറഞ്ഞ് അദ്ദേഹത്തിനെ ചുമ്മാ ശപിച്ചതാണ്, ഞാൻ നിങ്ങൾ അദ്ദേഹത്തിനോട് അസൂയയുണ്ട് അതുകൊണ്ട് പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭൂമിയിലേക്ക് യാതൊരു കാരണവശാലും വരാൻ സമ്മതിക്കത്തില്ല. അദ്ദേഹം ഗുരുശാപം അർഹിക്കുന്നില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ അനുഷ്ഠിക്കാനുമുള്ള അർഹതയില്ല. ദേവന്മാർക്ക് മനസ്സിലായി ഈ വിശ്വാമിത്രൻ പുറകോട്ട് പോകത്തില്ല, ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം, അങ്ങേരെ സ്വർഗത്തിൽ കയറ്റാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇനി നിങ്ങൾ കയറ്റണ്ട, എന്തായാലും നിങ്ങൾ അദ്ദേഹത്തെ ചവിട്ടി താത്തല്ല, അദ്ദേഹത്തെ ഉടനോടെ സ്വർഗത്തിൽ എത്തിക്കാമെന്ന് എൻ്റെ വാഗ്ദാനത്തിൽ മാറ്റിവിട്ട ഞാൻ സൃഷ്ടിച്ച സ്വർഗം ശാശ്വതമായി അവിടെ തന്നെ നിൽക്കും. ത്രിശങ്കു സ്വർഗം എന്ന പേരുണ്ടാകും, അവിടെ അത് ത്രിശങ്കു ഭരിക്കും. അദ്ദേഹത്തിന് വേണ്ടി നക്ഷത്രങ്ങളെല്ലാം അവരുടെ പ്രവണപഥങ്ങളിൽ സഞ്ചരിക്കും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴേ ദേവന്മാരും ദൈവങ്ങളും ബ്രഹ്മാവും എല്ലാം സമ്മതിച്ചു. ചുരുക്കം പറഞ്ഞാൽ ബ്രഹ്മമാണ് സ്വർഗം ഉണ്ടാക്കിയത്, അതേപോലെ ബ്രഹ്മാവിന് തുല്യമായി ഇദ്ദേഹം വേറൊരു സ്വർഗം ഉണ്ടാക്കി. അപ്പോൾ അത്രമാത്രം കഴിവ് ഉപയോഗിച്ച് ഇദ്ദേഹം ഒരു സ്വർഗം ഉണ്ടാക്കിയപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്ന് അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ തപോശക്തിയെല്ലാം നഷ്ടമായി. പക്ഷേ സ്വർഗം അങ്ങനെ തന്നെ, അതാണ് ത്രിശങ്കു സ്വർഗം. അപ്പോൾ അദ്ദേഹം മനസ്സ് വിചാരിച്ച്, ഞാൻ ഇത്രയും കാലം നേടിയെടുത്ത എൻ്റെ തപോബലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി അത് വീണ്ടെടുക്കാൻ ഞാൻ വീണ്ടും തപസ് ചെയ്യണം എന്ന് വിചാരിച്ചു. അദ്ദേഹം വീണ്ടും തപസ്സിനായിപ്പോയി, പുഷ്കരക്ഷേത്രം എന്ന സ്ഥലത്ത് പോയി തപസ്സാരംഭിച്ചു. അപ്പോൾ ത്രിശങ്കുവിൻ്റെ പുത്രനാണ് ഹരിചന്ദ്രൻ. അപ്പോൾ ഹരിചന്ദ്രനെ കുറേ നാൾ മക്കളില്ല, വരുണനെ പ്രസാദിപ്പിച്ചു. അപ്പോൾ വരുണൻ പറഞ്ഞ്, ഞാനൊരു മകനെ തരാം, പക്ഷേ ആ മകനെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. അപ്പം മക്കളെ കിട്ടാനുള്ള താല്പര്യം കൊണ്ട് ഹരിചന്ദ്രനെ സമ്മതിച്ച് അങ്ങനെ ഒരു മകൻ ജനിച്ചു. അവൻ്റെ പേര് രോഹിതന്മാരും. അപ്പം ജനിച്ച ഉടൻ തന്നെ വരുണന് കൊടുക്കാമെന്നാണ് കണ്ടീഷൻ. പക്ഷേ ഈ കൊച്ചിനെ കണ്ടപ്പം ഹരിചന്ദ്രന് കൊടുക്കാൻ തോന്നിയില്ല. ഹരിചന്ദ്രൻ ഓരോ ഒഴിവുകൾ പറഞ്ഞ് ഇത് മുടക്കിക്കൊണ്ടത് തിരിച്ചു കൊടുക്കാതെ ഇരുന്നു. അങ്ങനെ ഈ മകൻ യൗവനം ആയപ്പോൾ മന്ത്രിമാരൊക്കെ പറഞ്ഞ്, നിന്നെ വരുണന് കൊടുക്കാമെന്നുള്ള കണ്ടീഷനിലാണ് നീ ഇന്നെ കിട്ടിയത്, അവിടെ നിന്നെ മിക്കവാറും വരുണന് കുരുതി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് പേടിച്ച് ഇയാൾ നാട് വിട്ട് കാട്ടിപ്പോയി. അപ്പം കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അപ്പോൾ വരുണ ഇത് അറിഞ്ഞ് ഇത്രയും കാലം പിന്നെ കൊടുത്തില്ല, അവൻ ഇപ്പം കാട്ടിൽ പോയിരിക്കുകയാണ്. അങ്ങനെയാണ് അവനെ വരുത്തണം, കാട്ടിൽ നിന്ന് അവനെ വരുത്താനുള്ള ഏക മാർഗം ഇവൻ്റെ അച്ഛനായ ഹരിചന്ദ്രന് ഒരു ഉദര രോഗം കൊടുക്കാമെന്ന് വിചാരിച്ചു. മഹോദരം എന്ന് പറയുന്ന ഒരു വലിയ രോഗം കൊടുത്ത് അപ്പോൾ അദ്ദേഹം കിടപ്പിലായി. അപ്പോൾ ഇത് ഈ കാട്ടിൽ അലഞ്ഞ് നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന മകൻ അറിഞ്ഞ്, അങ്ങനെ അച്ഛൻ്റെ ഈ അസുഖം മാറണമെങ്കിൽ ഇയാളെ കുരുതി കൊടുത്താലേ പറ്റുള്ളൂ, അങ്ങനെ ഇയാൾ നാട്ടിൽ വരാമെന്ന് വിചാരിച്ചു. വഴിക്ക് വന്ന സമയത്ത് അദ്ദേഹം ഒരു ബ്രാഹ്മണനെ കണ്ടു. ബ്രാഹ്മണൻ്റെ കൂടെ മൂന്ന് മക്കളും ഒരു ഭാര്യയും. അപ്പം
ഇയാൾ വിചാരിച്ച് ഈ മൂന്ന് മക്കളുണ്ടല്ലോ, എൻ്റെ അച്ഛനാണേ ഒരു മോനല്ലേ ഉള്ളു, എന്നെ കുരുതി കൊടുത്ത അച്ഛന് വേറെ മക്കൾ കാണത്തില്ല, രാജ്യം ഭരിക്കാൻ വേറെ ആളെ കാണത്തില്ല, വെറുതെ ബ്രാഹ്മണൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞ്, ഏ ബ്രാഹ്മണ നിങ്ങൾക്ക് മൂന്ന് മക്കളുണ്ടല്ലോ, അതിൽ ഒരു മോനെ ഇനി എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഏക മകനാണ്, വരുണന് കുരുതി കൊടുക്കണം, ഒരു യാഗം നടത്തി, അതിൽ നിങ്ങളവർ മോനെ തന്നാൽ ഞാൻ നിങ്ങൾക്ക് 100,000 പശുക്കളെ തരാം. അപ്പം അയാൾ പറഞ്ഞ് എൻ്റെ മൂത്ത മോനെ എന്തായാലും തരാൻ പറ്റത്തില്ല, അവനെ എനിക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ ഈ ഭാര്യ പറഞ്ഞ് ഇളയ മോനെ തരാൻ പറ്റത്തില്ല. ആ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ആ നടുക്കലത്തെ മോനെ തരാം, അങ്ങനെ 1,000 പശുക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞു ഈ നടുക്കലത്തെ മോനെ വിളിച്ചുകൊണ്ട് പോയി. ആ നടുക്കലത്തെ മോൻ്റെ പേര് അതികർത്തൻ ആയിരുന്നു. അപ്പോൾ അതികർത്തനെയും കൊടുത്തു, 100,000 പശുക്കളെ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത് കൊടുക്കാമെന്ന്. അല്ല സോറി, ബ്രാഹ്മണൻ്റെ പേരായിരുന്നു അതികർത്തൻ, ആ മകൻ്റെ പേര് ശുനശേഹൻ, ശുനശേഹൻ എന്നായിരുന്നു, ശുനശേഫൻ എന്നാണ് മകൻ്റെ പേര്. അങ്ങനെ ശുനശേഫനെ കൊടുത്ത് ഈ അതികർത്തൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ. അങ്ങനെ അയാൾക്കപ്പം ഭയങ്കര വിഷമം, ഈ മോനെ തുരുതി കൊടുത്ത് മരിച്ചു പോകുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും വേണ്ട അമ്മയ്ക്കും വേണ്ട, അതുകൊണ്ടാണല്ലോ എന്നെ നിങ്ങൾക്ക് തന്നത്. എന്നാലും അത് 100,000 പശുക്കളെ കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ അവർ വിറ്റല്ലോ നിങ്ങൾക്ക് വേണ്ടി. അപ്പം ഞാനിപ്പോൾ ചാവാൻ പോകണം, ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ നമുക്ക് വിശ്വാമിത്രനെ പോയി കണ്ട് നോക്കാം. അങ്ങനെ അവർ ശിവശേഖരനും ഈ മോനും കൂടെ വിശ്വാമിത്രനെ കാണാൻ പോകും. ബാലൻ നേരെ വിശ്വാമിത്രൻ്റെ അടുത്ത് നമ്മൾ വിശ്വാമിത്രൻ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ കരഞ്ഞുകൊണ്ട് ചെന്ന് വിശ്വാമിത്രൻ്റെ മടി ചെന്ന് വീഴും. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ക്ഷിപ്രകോപിയാണ്. ഉണർന്ന് നോക്കിയപ്പം ഒരു മോ ഇരുന്ന് ഒരു കൊച്ചിരുന്ന് കരയുന്നു. അപ്പോൾ ചോദിച്ച് നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പം ഈ സംഭവങ്ങളെല്ലാം പറയും. ഇങ്ങനെ കരിച്ചെന്നിട്ട മോനാണ് ഞാൻ എനിക്ക് എൻ്റെ വരുണനെ കൊടുക്കണം, അതുകൊണ്ട് വരുണനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്നെ ബലിയേർപ്പിക്കണം, എന്നാലേ എൻ്റെ അച്ഛൻ്റെ സുഖകേട് മാറും. അപ്പം ഞാൻ മരിച്ചുപോയാൽ പിന്നെ രാജ്യം ഭരിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവനെ വാങ്ങിച്ചതാണ്, 100,000 പശുക്കളെ കൊടുക്കും, അതുകൊണ്ട് അങ്ങ് രക്ഷിക്കണം. അപ്പോൾ അവൻ പറഞ്ഞ് അച്ഛൻ്റെ സുഖകേട് മാറണം, ഞാനും ജീവിക്കണം, യവനും ജീവിക്കണം, അതിനെന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തരണം. അപ്പം വിശ്വാമിത്രം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് 101 മക്കളുണ്ട്. അതിൽ ആ മൂത്ത മധ്യത്തിലുള്ള മോൻ്റെ പേര് മധുചന്ദസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് മധ്യത്തിലുള്ള മോ മധുചന്ദസ് ആയതുകൊണ്ട് എല്ലാവരെയും മധുചന്ദസ് തന്നെ വിളിക്കണം. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്യും, ആ മക്കളെ വിളിക്കും, ഈ മൂത്ത 50 മക്കളെ വിളിക്കും, മധുചന്ദസിൻ്റെ മുകളിലുള്ള 50 പേരെ വിളിക്കുന്ന മക്കളെ നിങ്ങളിങ്ങ് വരണം, നിങ്ങൾ എന്നെ വരെ സഹായിക്കണം. ഒരു ഹിന്ദുവാണ് അത്, ഇയാൾ വരുണനെ പിന്നീട് ബലിയർപ്പിക്കപ്പെടാൻ പോവുകയാണ്, അങ്ങനെ ഒരു മോനല്ലേ ഉള്ളത്, എനിക്കാകുമ്പോൾ 101 മക്കളുണ്ടല്ലോ, അതിൽ ഒരാൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സമ്മതിക്കുമോയെന്ന് ചോദിക്കും. അപ്പോൾ ആ പിള്ളേർ പൊട്ടിച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്ത് തമാശ പറയുന്നത്, ഏതോ ഒരു അനാഥ ബാലന് വേണ്ടി സ്വന്തം മോനെ ബലി കൊടുക്കാണ്, അച്ഛന് നാണമില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ ജ്യേഷ്ഠന്മാരായ 50 പേർ, അതായത് ഈ മധുചന്ദസിൻ്റെ ജ്യേഷ്ഠന്മാരായ 50 പേരോടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ശപിക്കുകയാണ്, ഈ വസിഷ്ഠൻ്റെ മക്കൾ നിഷാദന്മാരായി പോട്ടെ എന്ന് ശപിച്ചു, അതുപോലെ നിങ്ങളെ ഞാൻ നിഷാദന്മാരായി പോട്ടെ എന്ന് ശപിക്കുക, അവരെല്ലാം നിഷാദന്മാരായി. എന്നിട്ട് ശിവശേഖരൻ വിളിച്ച് പറഞ്ഞു, നിനക്ക് ഞാൻ വേറെ ഒരു മാർഗം പറഞ്ഞുതരാം, ഞാൻ നിനക്ക് വളരെ പ്രധാനപ്പെട്ട 2 മന്ത്രങ്ങൾ പറഞ്ഞു തരാം, നീ അത് കാണാതെ പഠിക്കണം, കാണാതെ പഠിച്ചിട്ട് നീ അവിടെ ചെന്ന് തയ്യാറാണെന്ന് പറയണം ബലിയേർപ്പിക്കും. ബലിയേർപ്പിക്കാനായിട്ട് എല്ലാം ചെയ്ത് നിൻ്റെ തല വെട്ടാൻ നേരത്ത് നീ ഉറച്ച് ഉച്ചത്തിൽ ഈ 2 മന്ത്രങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേ ഈ വരുണനും ബ്രഹ്മാവുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഈ യാഗം പൂർത്തിയായതായി പ്രഖ്യാപിക്കുകയും നിനക്ക് ദീർഘായി ശ്രീ ചെയ്യും, യാതൊരു കാരണവശാലും തെറ്റരുത് എന്നൊക്കെ പറഞ്ഞിട്ട് 2 സ്തോത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവിടെ നേരെ കൊട്ടാരത്തിൽ ചെന്ന് പറയും, ഞാൻ തയ്യാറാണെന്ന് നമ്മൾ പറയും. അങ്ങനെ ബലിയേർപ്പിക്കാനായിട്ട് ഈ ഹരിചന്ദ്രൻ ബാലനെ യുവയിൽ പിടിച്ച് കെട്ടി ബലിയർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കൗശികൻ പഠിപ്പിച്ച മന്ത്രങ്ങൾ ഉച്ചത്തിൽ പാടി. പാട്ട് കേട്ട് എല്ലാ ആളുകളും തൃപ്തരായി, വരുണൻ പ്രസാദിച്ച് അവർ വന്ന് ശിവശേഖരന് ദീർഘായുസ് നൽകി. ഹരിചന്ദ്രൻ്റെ രോഗം ഭേദമായി. ഈ യാഗം യഥാർത്ഥമായി പൂർത്തിയായതായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ കൗശികൻ ശിവശേഖരനെ പുത്രനായി
സ്വീകരിച്ച്. കാര്യം 50 മക്കളെ ദിക്ഷാതന്മാരായിട്ട് കളഞ്ഞല്ലോ. അപ്പോൾ കൗശികൻ വിചാരിച്ച്, ഈ എൻ്റെ തപസ്ശക്തി പോരാ, ഇനി എനിക്ക് തപസ് ചെയ്യണമെന്ന് പറഞ്ഞു. 1000 സംവത്സരം കൂടി അദ്ദേഹം തപസ് ചെയ്തു. നമ്മുടെ ഈ പുഷ്കര തീർത്ഥയിലും തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണല്ലോ വന്നത്. അപ്പോൾ 1000 വർഷം കൂടെ തപസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓരോ വരം കൊടുക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ സാധിക്കുമ്പോഴും ആ തപസ്സിൻ്റെ ശക്തി കുറച്ച് നഷ്ടപ്പെടും. അങ്ങനെ 1000 വർഷം കൂടെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ബ്രഹ്മാവ് വന്നു. അപ്പം എനിക്ക് ബ്രഹ്മർഷിയാവണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ബ്രഹ്മർഷിയാവണം, രാജർഷിയാണിപ്പം, ബ്രഹ്മർഷിയാണെന്ന്. അങ്ങനെ കൗശികൻ്റെ തപസ് തപസ് ഭയങ്കരമായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്ദ്രൻ്റെ ഭയങ്കര പേടി. ഈ തപസ് മുടക്കാൻ വേണ്ടി മേനക എന്ന് പറയുന്ന അപ്സര സ്ത്രീ അയച്ചു. അപ്പം മേനക പറഞ്ഞ്, എനിക്ക് പോകാൻ ഭയങ്കര പേടിയാണ്, കാര്യം ഇദ്ദേഹം ഭയങ്കര ക്ഷിപ്രകോപിയാണ്, ഒരുപാട് പേരെ ഇദ്ദേഹം ചണ്ടാലിനൊക്കെ ആക്കിയിട്ടുണ്ട്, എന്നെല്ലാം കല്ലായിട്ടോ മണ്ണാറ്റാക്കാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല, നീ അവിടെ ചെന്ന് സൗകര്യം പോലെ അങ്ങേരെ ഒന്ന് പ്രീണിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ അവിടെ ചെന്ന് ഒരുപാട് നാൾ നിൽക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ധ്യാനം മതിയാക്കി അവിടെ കാട്ടിക്കുള ചെറുതെ എങ്ങനെ ഒന്ന് ഉല്ലാസിച്ചിട്ടിരുന്നപ്പം ഈ മേനക അവിടെ ചെന്ന് ഇങ്ങേരടുത്തി നിന്ന് കൈയും കാലമൊക്കെ കാണിച്ചപ്പോൾ ഇങ്ങേരങ്ങ് പ്രലോഭിച്ചിട്ട്. അങ്ങനെ ഇയാൾ ഈ തപസ്സൊക്കെ മറന്ന് മേനകയായിട്ടും കഴിഞ്ഞ് 5 കൊല്ലം മേനകയായിട്ട് കഴിഞ്ഞു. പിന്നെ ഒരു 5 കൊല്ലം കൂടെ മേനകയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു കുട്ടിയുണ്ടായി, അതാണ് ശകുന്തള, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം അപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. ഇദ്ദേഹം ഉടൻ തന്നെ, നീ എന്തോ ചെയ്ത്, എൻ്റെ 10 കൊല്ലം ഞാൻ വെറുതെ കളഞ്ഞു, നീ എന്തിനാ എൻ്റെ തപസ് മുടക്കാൻ വന്നത്? ആ ചൂടാകുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അദ്ദേഹം പിന്നീട് ദേഷ്യമൊക്കെ മാറിയിട്ട് പറയും, നീ പൊക്കോ, ഞാൻ പിന്നീട് തപസ്സിന് പോകുവാണെന്ന് പറഞ്ഞ് വീണ്ടും ഒരു 1000 കൊല്ലം കൂടെ തപസ് ചെയ്യാം. അപ്പോഴും ബ്രഹ്മാവ് എന്ന് പറയും, നിങ്ങളിപ്പോൾ ഒരു വലിയൊരു ഋഷിയായി, രാജർഷിയായി, ഇനി എന്തിനാ തപസ്? ഇനി തപസ് നിർത്തിക്കൂടെ? ഇല്ല ഇല്ല, ഇനി തപസ് നിർത്തത്തില്ല, കാര്യം എനിക്കിപ്പോഴും ദേഷ്യമൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി, ദേഷ്യം മാറുന്നവരെ ഞാൻ തപസ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ തപസ് ഭയങ്കരമായിട്ട് കൂടി. വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് മധ്യാഹ്ന സമയത്ത്, അതായത് വെയിൽ സമയത്ത് അഗ്നിയിലും തണുപ്പ് സമയത്ത് വെള്ളത്തിലും ഇറങ്ങിയാണ് തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ദ്രൻ വീണ്ടും പേടിച്ചിട്ട് രംഭയെ വിട്ടു. അപ്പം മേനക പോയി ഇദ്ദേഹത്തെ തപസ് മുടക്കിയതുപോലെ രംഭയെ തപസ് മുടക്കാനായിട്ട്. അപ്പം രംഭ വന്ന് തപസ് മുടക്കാൻ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഒരാവശ്യം ഇന്ദ്രൻ എന്നെ ഇനി പറ്റിക്കാൻ പറ്റത്തെന്ന് പറഞ്ഞു. ഈ രംഭയെ ഒരു 1000 വർഷം നീ കല്ലായിട്ട് പോട്ടേന്ന് പറഞ്ഞു, ശിലയായിട്ട് പോട്ടേന്ന് പറഞ്ഞു ശപിച്ചു. അങ്ങനെ വീണ്ടും അദ്ദേഹം തപസ് ചെയ്യും. അദ്ദേഹം അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം കോപിച്ചാണല്ലോ ഈ ശപിച്ചത്. അപ്പം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, നിങ്ങൾ ശപസം തപസ് ചെയ്തത് മതിയാവാറായെന്ന് പറഞ്ഞത്, ഞാനിപ്പോഴും ഇന്ദ്രിയത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിരിക്കുകയാണ്, അതീന്ദ്രിയനായോ എന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചാൽ പറഞ്ഞു, അതീന്ദ്രിയനായില്ല, അതീന്ദ്രിയനായെങ്കിൽ നിങ്ങൾ ഈ രംഭയെ ശപിക്കത്തില്ലായിരുന്നു, എങ്കിൽ ഞാൻ വീണ്ടും 1000 വർഷം കൂടെ തപസ് ചെയ്യാൻ പോവുകയാണ് പറഞ്ഞു. അദ്ദേഹം വീണ്ടും 1000 വർഷം തപസ് ചെയ്യുകയും ആ തപസ്സിൻ്റെ അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ഇദ്ദേഹത്തിന് പിന്നീട് ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മഹർഷിയാക്കുകയും അദ്ദേഹം ജിതേന്ദ്രിയനാണെന്ന് ബ്രഹ്മാവ് പ്രഖ്യാപിക്കുകയും ചെയ്ത് ഇദ്ദേഹത്തിന് രാജർഷി പദത്തിന് അർഹതയുണ്ട്. നിങ്ങൾ വിശ്വത്തിൻ്റെ മിത്രം എന്ന് അറിയപ്പെടും. അതുകൊണ്ട് ഇനി തൊട്ട് നിങ്ങൾ വിശ്വാമിത്രൻ എന്നുള്ള പേരും അറിയപ്പെടും. അപ്പം ഇതാണ് വിശ്വാമിത്രൻ്റെ കഥ. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വിശ്വാമിത്രനും വസിഷ്ഠനുമായിട്ട് ഏറ്റുമുട്ടുന്ന വേറെ ഒരുപാട് കഥകളുണ്ട്. ഹരിചന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടുന്ന കഥകളുണ്ട്. അതെല്ലാം വിശ്വാമിത്രൻ്റെ കഥകൾ. ഞാൻ ഭാഗവതത്തിലെ വിശ്വാമിത്രൻ്റെ റോളാണ് പറഞ്ഞത്. പിന്നെ ശ്രീരാമനെയൊക്കെ നമ്മുടെ രാമായണത്തിൽ വിശ്വാമിത്രൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശ്രീരാമനെ കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ പോകുന്നതും രാക്ഷസന്മാരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ, അങ്ങനെ ഒരുപാട് റോളുണ്ട് വിശ്വാമിത്രന്. ഏറ്റവും പ്രശസ്തനായ ഒരു ക്ഷത്രിയനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം. അദ്ദേഹം ബ്രഹ്മർഷിയായി, രാജർഷിയായി. ഇതാണ് കഥ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.